ഇനി നാലാമത്തെ ഒരു കാര്യം, ബാങ്ക് ഈണത്തിൽ കൊടുക്കുക. ഒരു പാട്ട് പോലെ ബാങ്ക് കൊടുക്കുക, എന്താണ് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഹുക്കുമു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത്, ബാങ്ക് കൊടുക്കേണ്ടത് അതിന്റേതായ രീതിയിലുണ്ട്. അത് സാവകാശത്തിൽ അതിന്റേതായ ഒരു തർത്തീവോട് കൂടിയിട്ട് ആ ബാങ്കിന്റെ പദങ്ങൾ അതിന്റെ ലഫ്ലുകൾ ശരിയായ രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ബാങ്ക് കൊടുക്കേണ്ടത്. എന്നാൽ ഈണത്തിൽ ബാങ്ക് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു പാട്ട് പോലെ ബാങ്ക് കൊടുക്കുക, നീട്ടി ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീട്ടിക്കൊണ്ട് ബാങ്ക് കൊടുക്കുക, ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അത് കറാഹത്താണ്, അത് ഒഴിവാക്കേണ്ടതാണ്, അത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ് നാല് മദ്ഹബിന്റെ ആളുകളും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അത് പൂർവികരായ ആളുകൾ തന്നെ ഈ വിഷയം നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്, ഷർഹ് ചെയ്തു തന്നിട്ടുണ്ട്. ഈണത്തിന് ബാങ്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ബാങ്ക് കൊടുക്കരുത് എന്നുള്ളതാണ്, അത് കറാഹത്താണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ആസാറുകൾ, ഒന്ന്, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ തഅലീഖായി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസർ തഅലീഖായി ഇമാം ബുഖാരി സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കാണാം അദ്ദേഹം കൊടുക്കുന്ന ബാബ്, കിതാബ് സ്വലാത്തിൽ കൊടുക്കുന്ന ബാബു റഫി സൗത്തി ബിൻ നിദാ, ബാങ്കിൽ ശബ്ദം ഉയർത്തുന്ന നിദാ കൊണ്ട് ശബ്ദം ഉയർത്തുന്ന ബാബ്. വഖാല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, അദ്ദിൻ അദാനൻ സംഹൻ ഫൈല്ലാ ഫൈതസില്ല, നീ ബാങ്ക് കൊടുക്കേണ്ടത് സംഹായിക്കൊണ്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ നീ ബാങ്ക് കൊടുക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കേണ്ടതില്ല. ഇതാരുടെ കൗലാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൗലാണ്. ഈ കൗല് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തഅലീഖായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഷർഹ് ചെയ്തുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കൗലിനെ ഷർഹ് ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇങ്ങനെ പറയാനുള്ള കാരണം? അദ്ദിൻ അദാനൻ സംഹൻ, നീ ബാങ്ക് കൊടുക്കേണ്ടത് സംഹായിട്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ബാങ്ക് കൊടുക്കേണ്ടതില്ല, ഞങ്ങളിൽ നിന്ന് വിട്ടുപോകണം എന്ന് പറയാനുള്ള കാരണമായിക്കൊണ്ട് ഇബ്നു ഹജർ വിശദീകരിച്ചു, ഇന്നമാനഹാഹു അനിത്ത തിരീബി ഫി അദാനിഹി, അദ്ദേഹം വിരോധിച്ചത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ബാങ്കിലുള്ള തത്രീബിനെയാണ് വിരോധിച്ചത്. വൽ ഖുറൂജ് അനിൽ ഖുശൂഇ, ഖുശൂഇൽ നിന്ന് ആ ബാങ്ക് പുറത്തു പോകുന്നതിനെയും ഖുശൂഇല്ലാത്ത ബാങ്കിനെയുമാണ് ആര് വിരോധിച്ചത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിരോധിച്ചത്. ഇവിടെ തത്രീബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തത്രീബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുക, രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുക, ഇതാണ് തത്രീബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദം നീട്ടി ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശബ്ദം നീട്ടിയിട്ട് ബാങ്ക് കൊടുക്കുക, ഇങ്ങനെ നീട്ടി, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നീട്ടി ബാങ്ക് കൊടുക്കുന്നതിനെയാണ് ആര് വിരോധിച്ചത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിരോധിച്ചത്. അതേപോലെ തന്നെ ഖുറൂജ് അനിൽ ഖുശൂഇ, അങ്ങനെ ബാങ്ക് കൊടുത്താൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? അതൊരു പാട്ട് മാത്രമായിരിക്കും, അതിലുള്ള ഖുശൂ നഷ്ടപ്പെടും. അപ്പൊ ആ ഖുശൂഇൽ നിന്ന്, ആ ബാങ്കിൽ നിന്ന് ഖുശൂ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അതിനെ വിരോധിക്കാനുള്ള കാരണം എന്നുള്ളത് ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറയുന്നത്. മാത്രമല്ല, ഫത്വുൽ ബാരിയിൽ തന്നെ ഇബ്നു അബി ശൈബയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസർ കൊടുത്തിട്ടുണ്ട്. ആ അസറിൽ അതിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കാരണം? അന്ന മുഅദ്ദിനൻ അദ്ദന, ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു, ഫതർറബ ഫി അദാനിഹി, ഫതർറബ ഫി അദാനിഹി, അദ്ദേഹത്തിന്റെ ബാങ്ക് എന്ത് ചെയ്തു? നീട്ടി പെരത്തിയിട്ട് ബാങ്ക് കൊടുത്തു. ചില ആൾക്കാരുടെ നീട്ടം നമുക്കറിയാലോ, ഓരോ പദങ്ങൾക്ക് ചില ആളുകൾ കൊടുക്കുന്ന നീട്ടം, അള്ളാഹു അക്ബറിനൊക്കെ കൊടുക്കുന്ന നീട്ടം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ നീട്ടുന്ന ആളുകളുണ്ട്. അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്, അയാൾ നീട്ടിയിട്ട് ബാങ്ക് കൊടുത്തു. ഫഖാലഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദിൻ അദാനൻ സംഹൻ ഫഇല്ലാ ഫൈതസില്ല, ആ സന്ദർഭത്തിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഏറെ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. ഇവിടെ അദാനൻ സംഹൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മിൻ ഗൈരി തരീബിൻ വലാ ലഹനിൻ, രാഗത്തിലല്ലാതെ, അതേപോലെ തന്നെ നീട്ടലില്ലാതെ, തരീബും ലഹനുമില്ലാതെ. അപ്പോ ഈണം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊബയായിട്ടുള്ള ഒരു ഈണം ഉണ്ടാവും. ആ ബാങ്ക് ഉച്ചത്തിൽ കൊടുക്കുമ്പോൾ അതിന്റെ തൊബയായിട്ടുള്ള ഒരു ഈണം ഉണ്ടാവും, അത് അനുവദിക്കപ്പെട്ടതാണ്. ഖഫീഫായിട്ടുള്ള ഒരു ഈണം, അത് അനുവദിക്കപ്പെട്ടതാണ്. അതല്ലാത്ത രൂപത്തിൽ ഹർക്കാത്തുകൾ വരെ നീട്ടുന്ന ആളുകളുണ്ട്, അതിന്റെ ലഫ്ലുകൾ നീട്ടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ അദ്ദേഹത്തോട് പറയാനുള്ള കാരണം. അതുകൊണ്ട് അദിൻ അദാനൻ സംഹൻ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ഏത് നാട്ടിലാണെങ്കിലും ബാങ്ക് എന്നുള്ളൊരു സംഗീതാത്മകമായിട്ടുള്ള ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ബാങ്ക് എന്നുള്ളത്. അതിലുള്ള തഖ്വയും ആ തഅലീമും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു പാട്ട് പാടുന്നത് പോലെയാണ്, എന്താണ് ലഫ്ലുകൾ എന്ന് ഉച്ചരിക്കുന്നത് പോലും അറിയില്ല, ലഫ്ലുകൾ കൃത്യമായിട്ട് ഉച്ചരിക്കുന്നില്ല.
പല പദങ്ങളും ലാഹിറാകുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ ബാങ്കുകളിൽ അധികവും അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം ചില ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിന്റേതായ ഇസ്ലാം പഠിപ്പിച്ച ആ രൂപത്തിൽ ബാങ്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ഉലമാക്കൾ ഈ വിഷയം ഗൌരവമായി ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അസറിൽ കാണ വഖാന മാലിക്കുൻ യക്രഹു തതീബ ഫിൽ അദാനി കറാഹിയതൻ ശദീദ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ബാങ്കിൽ തത്രീബ് ചെയ്യുന്നത്, അതായത് സംഗീതാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് ശക്തമായിട്ട് അദ്ദേഹം അതിൽ വെറുപ്പ് കാണിക്കാറുണ്ടായിരുന്നു ആര്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു വഹിബ്ബു തർതീലൽ അദാനി വ തബയ്യുനഹു ബിഗൈരി തംതീതിൻ വലാ തഖന്നിൻ ഫിൽ കലാമി വലാ അജലത്തിൻ. ബാങ്ക് തർത്തിയിലോടുകൂടി സാവധാനത്തിൽ അതിന്റേതായ രൂപത്തിൽ ബാങ്ക് കൊടുക്കുന്നതിനാണ്, വ്യക്തമായിക്കൊണ്ട് ബാങ്ക് കൊടുക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബിഗൈരി തംതീതിൻ നീട്ടാതെ, വലാ തഖന്നിൻ ഫിൽ കലാമി വലാ അജലത്തിൻ ഗിന, അതായത് ഒരു രാഗാത്മകമായിക്കൊണ്ടല്ലാതെ ധൃതിയിലല്ലാതെ ബാങ്ക് കൊടുക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ പിന്നെ മുൻകാലക്കാരായ ആളുകൾ തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഹാഫിൽ ഇറാഖി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞു വൽ മുസ്തഹബ്ബു അന്യത്ര സലഫിൽ അദാനി, ബാങ്ക് സാവധാനത്തിൽ കൊടുക്കുന്നതാണ് മുസ്തഹബായിട്ടുള്ളത്, അതിന്റേതായ ലഫ്ദുകളൊക്കെ കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് അതങ്ങനെ സാവധാനത്തിൽ കൊടുക്കുന്നതാണ് എന്തായിട്ടുള്ളത് മുസ്തഹബായിട്ടുള്ളത്. വയക്റഹു വെറുക്കപ്പെടും, വയുക്റഹു അത്തംതീതു വഹു അത്തംദീദ് വഹു അത്തദരീബ്, അത് ഈണത്തോടുകൂടി ആവശ്യമില്ലാതെ വലിച്ചു നീട്ടിക്കൊണ്ട് വാങ്ങി കൊടുക്കുക എന്നുള്ളത് കറാഹത്താണ്. ലിമാ റുവിയ അന്ന റജുലൻ ഖാല ലി ഇബ്നു ഉമർ, ഇബ്നു ഉമറിൽ നിന്നുള്ള ഒരു അസർ അദ്ദേഹം എടുത്തുദ്ധരിക്കുകയാണ്. എന്താണ് അസറിലുള്ളത്? ആ അസറിൽ ഇന്നി ലൗഹിബ്ബുക ഫില്ലാഹി, ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ഒരാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിന് വേണ്ടി താങ്കളെ സ്നേഹിക്കുന്നു. ഖാല വ അന അബ്ഗാദുക ഫില്ലാഹി, ഇബ്നു ഉമർ റളിയല്ലാഹു അയാളോട് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നോട് കോപിക്കുന്നു. ഇന്ന കത്തബുഖൈ ഫി അദാനിക, അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് എന്താ, നീ നിന്റെ ബാങ്കിൽ അതിക്രമം കാണിക്കുന്നു. ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ബാങ്കിൽ അതിക്രമം കാണിക്കുന്നു എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു പറയാനുള്ള കാരണം യഅനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തത്രീബ്, തത്രീബാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആര് പറയണ, ഹാഫിൽ ഇറാഖി റഹ്മത്തുള്ളാഹി ബാങ്കിന്റെ ഈ ചർച്ച വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയണ്. അപ്പൊ അതിനാണ് ആര് എതിർത്തത്, ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ എതിർത്തത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇബ്നു ജൌസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ തൽബീസില് ഒരു തെൽബീസായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അത്തൽഹീനു ഫിൽ അദാൻ, ഈണത്തിൽ ഇങ്ങനെ നീട്ടി ആവശ്യമില്ലാത്ത രൂപത്തിൽ നീട്ടിക്കൊണ്ട് സംഗീതാത്മകമായിക്കൊണ്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളത്. വഖദ് കരിഹു മാലിക് ബിൻ അനസ് വായിറുഹു മിനൽ ഉലമായി കറാഹിയതൻ ശദീദ, മാലിക് ബിൻ അനസിനെ പോലുള്ള ആളുകൾ അതേപോലെ തന്നെയുള്ള മറ്റു ഉലമാക്കളും ശക്തമായിട്ട് അത് വെറുത്തിട്ടുണ്ട്. ലിയന്നഹു യുഖ്രിജുഹു അൻ മൗദിഇ തഅലീമി ഇലാ മുഷാബഹത്തിൽ ഗൈനായി, കാരണം അങ്ങനെ ബാങ്ക് കൊടുത്താൽ അതെന്താവും, ആ ബാങ്കിന്റെ തഅലീം നഷ്ടപ്പെട്ടുകൊണ്ട് കേവലം ഒരു ഗൈന, ഒരു രാഗം, ഒരു പാട്ട്, ഒരു സംഗീതത്തിന്റെ രൂപത്തിലേക്ക് എന്താവും ബാങ്ക് മാറ്റപ്പെടും. അതുകൊണ്ട് മാലിക് ബിൻ അനസിനെ പോലുള്ള മാലിക് ബിൻ അനസും അദ്ദേഹത്തെ പോലുള്ള മറ്റ് പണ്ഡിതന്മാരും ശക്തമായി അത് വെറുത്തിട്ടുണ്ട് എന്നുള്ളത് ആരും വിശദീകരിക്കുകയാണ്, ഇബ്നു ജൌസി റഹ്മത്തുള്ളാഹി അലഹി വിശദീകരിക്കുകയാണ്. ഇബ്നു ഹാജി റഹ്മത്തുള്ളാഹി അലഹി അദ്ദേഹം വിശദമായിട്ട് അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ഇന്നെന്താണ് ഇന്നത്തെ ബാങ്ക് എന്ന് പറയുന്നത്, അത് സംഗീതാത്മകമാണ്, യുസ്ബിഹുൽ ഗിനാ, അത് സംഗീതത്തോട് സാദൃശ്യമുള്ള ബാങ്കാണ്. ഹത്താലായു അലം മാ യഖൂലുനഹു മിൻ അൽഫാലി അദാനി, എന്താണ് അവർ ബാങ്ക് കൊടുക്കുന്നത് അതിന്റെ ലഫ്ദുകൾ പോലും അറിയപ്പെടാതായിരിക്കുന്നു. ഇല്ലാ അസ്വാത്തുൻ തർത്തഫിയോ വതൻ ഖഫിലോ, ചില ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർത്തും, ചില ശബ്ദങ്ങൾ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് പറയും, ഇങ്ങനെ എന്താണ് അവർ പറയുന്നത്, ആ ലഫ്ദുകൾ പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സംഗീതം പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇന്നത്തെ ബാങ്ക്. വഹിയ ബിദഅത്തുൻ മുസ്തഹജനത്തുൻ ഖരീബത്തുൽ അഹദി ബിൽ ഹുദൂസി, അത് പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള മോശപ്പെട്ട, അടുത്തിടെ ഉണ്ടായിട്ടുള്ള മോശപ്പെട്ട ഒരു ബിദഅത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് വരാനുള്ള ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അന്നൽ അദാന ഇന്നമൽ മഖ്സൂദു ബിഹി, ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അന്നിദാ ഇല സ്വലാത്തി, നമസ്കാരത്തിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ ലക്ഷ്യം. ഫലാബുദ്ധ മിൻ തഫ്ഹീമി അൽഫാദിഹി ലിസ്സാമി ലിസ്സാമി, അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ അതിന്റെ പദങ്ങൾ മനസ്സിലാക്കണം. വഹാദൽ അദാനു ലാ യഫ്ഹമു മിൻഹു ശൈഉൻ, എന്നാൽ ഇന്ന്
ഇന്നത്തെ വാങ്കിലാകട്ടെ, അതിൽ നിന്ന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ലിമാദ ഖലാൽ ഫാദുഹു മിൻ ഷബീഹിൽ ഹുനൂക്കി വത്തഖന്നി, കാരണം രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പദങ്ങൾ മനസ്സിലാകുന്നില്ല. ബാങ്കി എന്നുള്ളത് എന്താണ്? നമസ്കാരത്തിലേക്കുള്ള വിളിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ കാര്യത്തിൽ ഇല്ലാത്ത പുതിയൊരു കാര്യം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ്. വഖദ് റവാ ഇബ്നു ജുറൈജ് അത്തഉഇൻ അലി ഇബ്നു അബ്ബാസിൻ കാല, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം ഉദ്ധരിക്കാൻ, ഇബ്നു ജുറൈജ് അത്തഉഇൻ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, കാനൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനുൻ യുതിരിബു ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അദാന സഹലുൻ സംഹുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. അയാൾ ബാങ്ക് വിളിക്കുമെന്ന് ചെയ്യും, രാഗാത്മകമായിട്ട് ബാങ്ക് വിളിക്കും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് എന്നുള്ളത് സഹലുൻ സംഹുൻ ഫൈൻ കാന അദാനുക സഹലുൻ സംഹുൻ വൈല്ല ഫലാ തുഅദ്ദിൻ. സഹിലോടുകൂടി, നേരത്തെ പറഞ്ഞതുപോലെ സഹിലോടുകൂടി സംഹയോടുകൂടി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ നീ ബാങ്ക് കൊടുത്തോ, ഇല്ലെങ്കിൽ നീ ബാങ്ക് വിളിക്കേണ്ടതില്ല എന്നുള്ളത് ആ ബാങ്ക് വിളിക്കാനോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിന്റെ സനദിന്റെ ചർച്ചകൾ വരെ നടക്കുന്നുണ്ട്. ഞാൻ ഇബ്നു ഹാജി ഉദ്ധരിച്ചത് ഞാൻ വിശദീകരിക്കുകയാണ്. ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. എന്നിട്ട് വഖാൽ ഇമാം അബൂ ത്വാലിബുൽ മക്കി പറഞ്ഞിരിക്കുന്നു, ഫീ കിതാബി, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ, ഇന്ന് ചില ആളുകൾ രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അവർ ബാങ്കിൽ ചെയ്തിട്ടില്ല, ബാങ്കിൽ ചെയ്തു വെച്ചിട്ടുള്ള അതിക്രമവും അതിരുകവിച്ചിലുമാകുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഖാല റജുലു മിനൽ മുഅദ്ദിനീൻ അലി ഇബ്നു ഉമർ, എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ഒരു മുഅദ്ദിൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ആ സംഭവം അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു. അതിന് ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടിയും കൊടുത്തു. എന്നിട്ട് ഇമാം മാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഖറജ്തു മിൻ ബഗ്ദാദ്, ഇത് അദ്ദേഹം ഇബ്നു ഹജ്ജ് ഉദ്ധരിക്കുകയാണ്. ആര്? ഇമാം മാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത്, ഖറജ്തു മിൻ ബഗ്ദാദ്, ഞാൻ ബാഗ്ദാദിൽ നിന്ന് പോയി, കാരണം വലം യഹ്ലുലി അൽ മഖാമു ബിഹ, എനിക്ക് അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല. ഖദീബുത്തദഉ ഫീ കുല്ലി ഷൈഇൻ, അവർ എല്ലാ വിഷയങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഹത്താ ഫീ ഖിറാഅത്തിൽ ഖുർആൻ വഫിൽ അദാൻ, ഖുർആൻ പാരായണം ചെയ്യുന്നതിലും ബാങ്ക് കൊടുക്കുന്നതിലും പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ, ബാങ്കിലും ഖിറാഅത്തിലും വരെ ആ പുതിയ കാര്യങ്ങൾ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ഇജാറത്തു വത്തൽഹീൻ, രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുക, അതേപോലെ തന്നെ ബാങ്കിന് കൂലി വാങ്ങുക എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നത്. ആ ബാങ്കിന് പ്രതിഫലം വാങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളത് വേറെ ചർച്ച ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്ത്, ഇബ്നു ഹാജി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഉദ്ധരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിലുള്ള ഒരു നിലപാടാണ് ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സൌദി അറേബ്യയിലെ ആളുകൾക്ക് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തു. ആ വിഷയത്തിൽ ചോദ്യങ്ങൾ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർക്കും ചെന്നിട്ടുണ്ട്, ആ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ അവിടെയുള്ള ബാങ്കിനെ സംബന്ധിച്ച്. അതിൽ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഫത്വ കൊടുത്തു. ആ ഫത്വ ഇൻഷാല്ലാ നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ അത് വായിക്കേണ്ടി വരും. ആ ഫത്വയുടെ ഒരു ഭാഗം അദ്ദേഹം പറയുന്നത്, ബാങ്കിനെ കുറിച്ച് അദ്ദേഹം അവർക്ക് കൊടുത്തൊരു നസീഹയിൽ കാണാം, സുമ്മ തംദീദു അസ്സാഇദു അൽ മത്ലൂബി ഫിൽ അദാനി മാ യംബഗി, ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ആവശ്യത്തിലധികം മദ്ദ് നീട്ടുക എന്നുള്ളത് എന്തല്ല, അത് യോജിച്ച ഒരു നല്ല കാര്യമല്ല. ഫൈനഹാലൽ മൈന ഫൈനഹുയുബ്തിലുൽ അദാൻ, ഇത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് രൂപത്തിലാണ് ലഹനി വരിക, അത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹിയും വിശദീകരിച്ചിട്ടുണ്ട്. ലഹനി എന്നുള്ളത് രണ്ട് രൂപത്തിൽ വരും, അതായത് രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ വരും. അത് ഒരു രൂപം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയത്തിൽ പിന്നെ തകരാറൊന്നും വരൂല, അത് കറാഹത്താണ്, അതിന്റെ അർത്ഥത്തിൽ മാറ്റം വരൂല. എന്നാൽ ഈ ലഹന കൊണ്ട് രാഗാത്മകമായിട്ട് സംഗീതാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ അർത്ഥത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഹറാമായിത്തീരാ, ബാങ്ക് തന്നെ വാത്തിലായിത്തീരുമെന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയ രണ്ട് വാചകങ്ങൾ, അദ്ദേഹം പറഞ്ഞു ലഹനി എന്നുള്ളത് രണ്ട് കിസ്മുകളാണ്, രണ്ട് രൂപത്തിലുണ്ട് ലഹനി, ബാങ്കിലുള്ള ലഹന്. ഒന്ന് കിസ്മുല്ല യസിഹു മാഹുൽ അദാൻ, ഒരു ലഹനി എന്നുള്ളത് അങ്ങനെ ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് സ്വഹീഹുല. വഹുവല്ലദി യതഗയ്യറു ബിഹി അൽ മഅനാ, കാരണം എന്താ, അങ്ങനെ നീട്ടി പരത്തി ബാങ്ക് കൊടുക്കുമ്പോൾ അതിന്റെ ആശയത്തിൽ തന്നെ മാറ്റം വരും. ആ ബാങ്കാണെങ്കിൽ ആ ബാങ്ക് തന്നെ സ്വഹീഹല്ല. വഖിസ്മു യസ്ഹു ബിഹി അൽ മഅൽ കറാഹ, എന്നാൽ രണ്ടാമത്തെ ലഹന ഏതോ വെച്ചാൽ അത് കറാഹത്തോടു കൂടിയിട്ട് ബാങ്ക് സ്വഹീഹാവും, എന്നാൽ കറാഹത്താണ്. വഹുവല്ലദി ലാ യതഗയ്യറു ബിഹി അൽ മഅനാ, അതെന്താണ്, ആശയത്തിൽ മാറ്റമൊന്നും വരൂല, അയാളെ ഈണത്തിലാണ് ബാങ്ക് കൊടുക്കുന്നത് കറാഹത്താണ്, പക്ഷെ ആശയത്തിൽ മാറ്റമൊന്നും വരൂല, അപ്പൊ എന്താണ്, ബാങ്ക് സ്വഹീഹാണ്. എന്നാൽ ഈണത്തിൽ ബാങ്ക് കൊടുക്കുന്ന ഒരാൾ അയാളെന്ത് ചെയ്യും, പദങ്ങൾ ചില സന്ദർഭത്തിൽ വേണ്ടാത്തത് ചെയ്യും, അതെന്തൊക്കെ എന്നുള്ളത് വരുന്നുണ്ട്, ഏതൊക്കെ രൂപത്തിലാണ് ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത്.
തക്ബീറത്തിൽ, ഈ തക്ബീറിൽ പോലും, ഇപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തിൽ ഇറാമാകട്ടെ, ബാങ്കിലുള്ള തക്ബീർ ആകട്ടെ, അതിൽ തന്നെ വരുന്ന അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള ലഹരി ചിലത് എന്താണ്, ആശയത്തെ തന്നെ മാറ്റിക്കളയും. ഈണത്തിന് വേണ്ടിയിട്ട് ചിലത് നീട്ടും, ഹർക്കാത്തുകൾ വരെ നീട്ടും, ചില ഇത് ശരിക്കും ഉച്ചരിക്കൂല. അപ്പൊ അങ്ങനെ ആശയം തന്നെ മാറിക്കളയുന്ന രൂപത്തിലുള്ള പിന്നെ നീട്ടി വലിച്ചിട്ടാണ് അയാൾ ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ആ ബാങ്ക് ബാത്തിലാവും, അത് ഹറാമാണ്. അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ അത് കറാഹത്താണ്, അത് ഒഴിവാക്കേണ്ടതാണ്. ബാങ്ക് അതിന്റേതായ രൂപത്തിൽ ആ സംഹായിട്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്. ഷെഹീബിൻ ബാദ് റഹ്മദാലേക്ക്, ഷെഹീബിൻ സെമീർ റഹ്മദാലേക്കൊക്കെ ബാങ്ക് വിളിച്ചു കൊടുക്കുന്നത് കാണാം അവരുടെ ദർസുകളിൽ. എങ്ങനെയാണ് ബാങ്ക് കൊടുക്കേണ്ടതെന്നുള്ളത് അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉലമാക്കളുടെ ദർസുകളിൽ അത് കാണാം. അവരിങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ബാങ്ക് കൊടുക്കേണ്ടതെന്നുള്ളത്, ആ അവരുടെ ദർസുകളിൽ അത് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, അതിൽ ആരു ഷെയ്ഖ് റഹ്മദാലേക്ക് പറഞ്ഞു വന്നത് ഈ സംഭവമാണ്. എന്ത്, ഇങ്ങനെ ഈ മദ്ദ് കൊടുക്കേണ്ട രൂപത്തിൽ മദ് കൊടുക്കണം, എന്നാൽ അതിലധികമായിക്കോട്ട് മദ് കൊടുക്കുക എന്നുള്ളത് എന്തല്ല, പിന്നെ ജായിസല്ല, അത് യോജിച്ചതല്ല. അദ്ദേഹം പറഞ്ഞ വാചകമായിട്ടുള്ള സുമ്മ തംദീദ് അസായിദ് അലി മത്രൂഫിൽ അദാനി മായംബായി ഫൈൻ അഹാൽ മൈന ഫൈന ഹുബ്തിൽ അദാൻ, അർത്ഥം മാറുകയാണെങ്കിൽ ബാങ്ക് തന്നെ ബാത്തിലാവും. ഹുറൂഫിൽ മദ് ഇദാ ഉതിയത്ത് അക്സറമീൻ അല്ലാദീം ഫലായംബായി, കാരണം മദ്ദിന്റെ ഹർഫ് വരുന്നിടത്ത് നീട്ടണം, എന്നാൽ അത് പിന്നെ ആവശ്യത്തിലധികം നീട്ടുക എന്നുള്ളത് ശരിയല്ല. ഹത്തൽ ഹർക്കാത്ത് ഇദാ മദ്ദത്ത്, ചില ഹർക്കാത്തുകൾ തന്നെ ഇങ്ങനെ നീട്ടിയാൽ നീട്ടും. ഇൻ അഹാലത്തിൽ മാനാലെ മെസ്സിഹ് വൈല്ലാ കരിഹ, ആ അർത്ഥം മാറിയാൽ എന്താകും, ആ ബാങ്ക് സ്വയല്ല, അല്ലെങ്കിൽ അതെന്താണ് കറാഹത്താണ്. അദ്ദേഹത്തിന്റെ പത്തുവയിൽ അത് കാണാം. ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞെന്നുള്ളത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ആര് ആലു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വേറെയും ഒരുപാട് കണക്കിന് ഉലമാക്കൾ, അവ പൂർവികരായിട്ടുള്ള ഉലമാക്കളും ആധുനികരായിട്ടുള്ള ഉലമാക്കളും മരിച്ചുപോയ ഉലമാക്കളും ഒക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ബാങ്ക് കൊടുക്കേണ്ടത് വ്യക്തമായിക്കൊണ്ട് ആ സ്ഫുടമായിക്കൊണ്ട് പിന്നെ രീതിയിലാണ് ബാങ്ക് കൊടുക്കേണ്ടത്. സാധാരണ ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു രീതി ഉണ്ടാവും, ആ രീതി എന്താണ് അനുവദിക്കപ്പെട്ടതാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫീളയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഇങ്ങനെ രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, മുസ്തഹബ് തഹസീൽ സൗത്തി ഫിൽ അദാൻ, നല്ല ശബ്ദത്തോടുകൂടി ബാങ്ക് കൊടുക്കുക എന്നുള്ളത് മുസ്തഹബാണ്. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ അന്താ സൗത്തൻ എന്ന് പറഞ്ഞല്ലോ, അതിന് ചില ആൾക്കാർ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ, അന്താ സൗത്തൻ എന്ന് പറഞ്ഞാല് നല്ല ഈണത്തിൽ വലിച്ചു നീട്ടിട്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു അക്ബർ എന്നുള്ളത് തന്നെ ചില ആളുകൾ എത്രയോ മിനിറ്റിലധികം നീട്ടും, ആ പിന്നെ ലഫ്ദുൽ ജലാലയുടെ ആ അലിഫ് പോലും അങ്ങനെ നീട്ടിയിട്ടാണ് ബാങ്ക് കൊടുക്കുക. ബിലാർ അലി അള്ളാഹുവിന്റെ ഹദീസിലുള്ളത് എന്താ, അന്താ സൂത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വള്ള ഇങ്ങനെ വലിച്ചു നീട്ടിട്ട് ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല. അതിന്റെ ശകലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം നല്ല നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തിന്റെ ഉടമയാണ്, അതേപോലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദമുള്ള ആളാണ്, അഹ്സൻ സൗത്ത് ഏറ്റവും നല്ല ശബ്ദമുള്ള ആളാണ്, ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളാണ് അതിന് നൽകിയിട്ടുള്ളത്. അതല്ലാതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു പാട്ടിന്റെ സംഗീതാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീട്ടുക, ഹർക്കത്തുകൾ കളയുക, ലഫ്ദുകൾ ഒഴിവാക്കുക എന്നുള്ളതല്ല. ഇന്ന് അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന ആളുകളെയാണ് മുഅദ്ദിനുകളായിട്ട് പല മഹല്ലുകളിൽ നിശ്ചയിക്കുന്നത്. യഥാർത്ഥ സുന്നത്ത് അനുസരിച്ചിട്ട് ബാങ്ക് കൊടുത്താലോ അവരോട് പിറ്റേന്ന് വിളിച്ചിട്ട് പറയും നിനക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കും ചെയ്യും, അയാളെ ബാങ്ക് ശരിയില്ല, ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രൂപത്തിൽ അയാളെ പറഞ്ഞേക്കും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര നീട്ടത്തിൽ എത്ര പിന്നെ ദീർഘമായിട്ട് വലിച്ചു നീട്ടി ബാങ്ക് കൊടുക്കാൻ പറ്റും, അയാളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല മുഅദ്ദിനായിട്ട് അറിയപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ അത് കറാഹത്താണ് എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് സ്വഹീഹാവും, എന്നാൽ അർത്ഥത്തിൽ തന്നെ ആശയത്തിൽ തന്നെ മാറ്റം വരുന്ന രൂപത്തിലുള്ള നീട്ടലും പിന്നെ ആ രൂപത്തിലുള്ള ബാങ്ക് കൊടുക്കലാണ് എങ്കിൽ ആ ബാങ്ക് തന്നെ സ്വഹീഹാവുകയില്ല, അത് ആ ബാങ്ക് ബാത്തിലാണ് എന്നുള്ളതാണ്, അത് പാടില്ലാത്തതാണ്, ഹറാമാണ് എന്നുള്ളതാണ് ഉലമാക്കൾ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ആ വാചകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഷെയ്ഖ് ഫൗസാൻ അഹ്മദുള്ള പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അഹ്സനു സൗത്തൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൈസ്താബു തഹസീൻ സൗത്തി ബിൽ അദാനി, ഏറ്റവും നല്ല രൂപത്തിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് മുസ്തഹബാണ്. അമ്മ തലഹീൻ ഫഹാദാ മൻഹിയുൻ അൻഹു, കാരണം എന്നാൽ തലഹീൻ ഇങ്ങനെ രാഗാത്മകമായിട്ട് ബാങ്ക് കൊടുക്കുക, സംഗീതാത്മകമായിട്ട് ബാങ്ക് പാട്ട് പോലെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് എന്താണ്, അത് വിരോധിക്കപ്പെട്ടതാണ്. യന്നു യുഹബ്ബിലുൽ അദാന ഇലാ ഖിനാഇൻ, കാരണം അങ്ങനെ ബാങ്ക് കൊടുത്താൽ അത് അദാൻ എന്താക്കും, ഒരു പാട്ടിനെ ഒരു ഖിനാഇലേക്ക് ഒരു സംഗീതത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ലാക്കി ഇദാ കാന തലഹീൻ ഖഫീഫൻ, എന്നാൽ ഖഫീഫായ ഒരു ഉച്ചത്തിൽ കൊടുക്കുമ്പോണ്ടാകുന്ന ഒരു പിന്നെ തലഹീനുണ്ട്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ലാക്കി ഇദാ കാന തലഹീൻ ഖഫീഫൻ ഫൈനഹു ലാ യദുർ, ഒരു ഹഫീഫായിട്ടുള്ള തലഹീനാണെങ്കിൽ അതെന്താക്കൂല, അത് ബുദ്ധിമുട്ടുണ്ടാക്കൂല, ഉപദ്രവം ഉണ്ടാക്കൂല.
അതല്ലാത്ത രൂപത്തിൽ ഒരു ഖിന ഒരു സംഗീതത്തിന്റെ രൂപത്തിലേക്ക് ആ ബാങ്ക് എത്തുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസൻ ഹഫിദുള്ള ആ വിഷയത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ദർസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ആളുകൾ നീട്ടുന്ന ചില സ്ഥലങ്ങൾ, നീട്ടാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങൾ, പിന്നെ ലഫ്ലുകൾ തെറ്റി വായിക്കുന്നത് ബാങ്കിൽ പല സ്ഥലത്തുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ്. പറഞ്ഞ വിഷയത്തിൽ വല്ലതും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കണം. ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് വളരെ ചുരുക്കി ഷോർട്ടാക്കിയിട്ട് ആ പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയത്തിൽ പൂർവികരായിട്ടുള്ള ഉലമാക്കളും ആധുനികരായിട്ടുള്ള ഉലമാക്കളും പറഞ്ഞിട്ടുള്ള ആ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ വിഷയത്തിലുള്ള തെളിവുകൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചെങ്കിലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ പറ്റുള്ളൂ. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് അതാണ് തക്ബീറിൽ വരുന്ന തെറ്റുകൾ, ഷഹാദത്തിൽ വരുന്ന തെറ്റുകൾ, ഹയ്യലത്തൈനിൽ വരുന്ന അബദ്ധങ്ങൾ. അതുകൂടി നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുക. വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ബാങ്കിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആ സുന്നത്തുകളുടെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നേടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നസീം സലാഹി നാട്ടിലേക്ക് പോയിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞു.